ഇപ്പൊ നമ്മള് കൽക്കി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർ കണ്ടപ്പോ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ടെൻഷൻ അടിച്ചാണ് ആദ്യം കണ്ടത്, കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സോ ഐ എം വെരി ഹാപ്പി. പിന്നെ ഇത്രയും വലിയ ഒരു സിനിമ, ഒരുപാട് ഇഷ്ടമുള്ള കുറെ ആക്ടേഴ്സും സ്റ്റാർസ് ഒക്കെ ഉള്ള സിനിമസ്. എങ്ങനെയുണ്ട് ശരിക്കും ഇപ്പോ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ, കൽക്കി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പ്രഭാസ്, ഇതിൽ ലെജൻഡറി ആയിട്ട് രാമദേവ് അച്ഛൻ, കമലാസ്, ശരിക്കും ആ സംസാരിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ രണ്ടു വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നു സിനിമ വരാൻ, കാരണം രണ്ടു വർഷമായിട്ട് എനിക്ക് എങ്ങും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു സിനിമ. കാരണം വെച്ചാൽ അത് അത്രയും അവര് എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. സോ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഇതിനെ പറ്റി സംസാരിക്കാനായിട്ട്. അപ്പൊ ഇപ്പം എല്ലാം കുറച്ചു അപ്പൊ ബാക്കി എല്ലാം നോക്കുമ്പോ നമുക്ക് ചെറിയൊരു സീനാണെങ്കിലും ഫൈറ്റ് സീൻ ഉണ്ട് അല്ലേ? അപ്പൊ അച്ഛനോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ആ സമയത്തൊക്കെ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനിപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ കണ്ടതിന് ശേഷം? അച്ഛനും ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോ അപ്പൊ പറഞ്ഞത് സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നോളും, വേദന എന്നൊക്കെ വലിയ കാര്യം ഉണ്ടല്ലോ. കാരണം ഇത്രയും എല്ലാരും ഇതുപോലെ ഇങ്ങനെ ഇത്ര വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുറെ ആക്ടേഴ്സ് ഒക്കെ ഇതേപോലെ കുറെ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ സിനിമ വരുമ്പോ ചിലപ്പോ ഇത് മൊത്തത്തിൽ ഉണ്ടാവില്ല, ചിലപ്പോ പരിക്ക് വെച്ച പരിപാടി ചിലപ്പോ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ചെയ്ത പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. എനിക്ക് വൈജയന്തി മെയിൽ അയക്കാ ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ, ഒരുപക്ഷെ എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ ഇത്ര ഇത്ര സ്റ്റാർസ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മെയിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗേഷൻ സാറിന്റെ ഒരു ജൂം വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പൊ സൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു, ക്യാരക്ടർ പറഞ്ഞു തന്നു. കഥ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെന്റൽ പരിപാടിയാണ് ചെയ്യുന്നത്, ഒരു ലാർജ് ക്യാൻവസ് വരുന്ന സിനിമയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ആയിട്ട് അങ്ങനെ വിളിക്കും എല്ലാരും, പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേറെ ലാംഗ്വേജസ് നിന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. തെലുങ്കാണെങ്കിലും തമിഴാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നില്ല. അപ്പൊ അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. മലയാളത്തിൽ മഞ്ജു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, മഞ്ജു ചേച്ചി കണ്ടിട്ട് പടം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ശ്യാമേട്ടൻ സിനിമ കണ്ടായിരുന്നു, ശ്യാമേട്ടൻ മഞ്ജു ചേച്ചിയും കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഡേ ഓഫീസ് ഡേ അവർക്ക് കണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിംഗിന് പോയപ്പോ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരും ഒക്കെ കുറെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു, കാരണം അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അവര് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരാളങ്ങനെ ചെല്ലുകയെന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കേരളത്തിൽ വിതരണം എടുത്തിരിക്കുന്നത് ഡിക്യുവിന്റെ കമ്പനിയാണ്. എങ്ങനെയാണ് ഡിക്യു ഡിക്യോ എന്തെങ്കിലും? ഞങ്ങളിപ്പം ഡിക്യു എടുത്തേക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പേപ്പർസിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനിപ്പോ ഡിക്യു എനിക്ക് മെസ്സേജ് അയച്ചു, അത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വർക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, അത് അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ രണ്ടാമത്തെ ഞങ്ങളും പറ്റുന്ന കാര്യം എനിക്കറിയില്ല. ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ കമൽ സാറെ ഇങ്ങനെ ഒരു പീക്കിൽ വെച്ചിട്ടാണ് നോക്കിയിരിക്കുന്നത്.